ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്, ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. ഒരു കപ്പ് ചക്കപ്പഴവും ഒരു കപ്പ് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അതുപോലെ അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ കൊടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും കാണാം. ഞാൻ ചക്കപ്പഴം കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അത് നല്ല ടേസ്റ്റാണ് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ചക്കപ്പഴം കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ അത് ഒരു കപ്പ് ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ വേണ്ടു നമുക്ക്. അപ്പോൾ ഈ അരിപ്പൊടിയുണ്ട് ഒരു കപ്പ്. ആ ചക്കപ്പഴത്തിന് ഞാൻ ജാറിലിട്ട് നന്നായി അരച്ചതാണ്. അപ്പോൾ ഈ അരച്ചതിനെ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണക്കലരി കുതിർത്തിട്ട് അരച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതിലേക്ക് ചക്കപ്പഴം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വഴറ്റിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലാത്തവർ അത് ഇടണമെന്നില്ല. പിന്നെ വേണ്ടത് ഒരു ശർക്കര, നമ്മൾ പാനിയാക്കിയിട്ടുണ്ട്, ഒരു 3 ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്തത്. അപ്പോൾ ഈ ചക്കപ്പഴത്തിൻ്റെ മധുരവും ഇതും കൂടി ആകുമ്പോൾ മതിയാവും. ആദ്യം മുഴുവൻ ഒഴിക്കരുത്, നമുക്ക് വെള്ളം കൂടാൻ പറ്റില്ല. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 3 ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കാനും പറ്റില്ല. ഇനി ഒരു 2 ഏലക്ക പൊടിച്ചതാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ അരമണിക്കൂറിൽ കൂടുതലൊക്കെ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുഴഞ്ഞു പോകെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധിക സമയം വെക്കരുത്. നമുക്കിതിങ്ങനെ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു ഈ ഇപ്പോൾ തന്നെ മാവ് നമ്മുടെ അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് മതി. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കുഴിയിൽ പകുതി വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, എങ്കിലും സൈഡിലൊന്നും പിടിക്കാതിരിക്കാനും കരിയാതെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എണ്ണയൊന്നും വലിച്ചെടുക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഈ എണ്ണയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുഴിയിലൊരു പകുതി 3/4 വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒഴിക്കണമെങ്കിൽ, നന്നായി പൊങ്ങി വരണമെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ചക്കപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. തിളച്ച് നന്നായി തിളച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പകുതി ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ചുറ്റും ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വെടിയിച്ചിട്ട് എടുത്താൽ മതി, പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. സൈഡിൽ പിടിക്കാനൊക്കെ എളുപ്പമാണ് ചക്കപ്പഴം ആയതുകൊണ്ടേ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അത് എടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് എടുക്കാൻ ബുദ്ധിമുട്ട്. അടിയിൽ അങ്ങനെ പിടിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കത് സോഫ്റ്റ് ആയതുകൊണ്ട് എടുക്കുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ നമ്മൾ 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് എടുത്താൽ മതി. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എന്തായാലും, കുട്ടികളല്ല എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ മറ്റേ സൈഡും ആയിട്ടുണ്ട്. ഒരുവിധം ആകുമ്പോൾ കരിയാതെ നമ്മൾ പെട്ടെന്ന് എടുക്കണം. ഇപ്പോൾ ഇത്രയും ആയാൽ മതി, ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇന്ന് തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ നല്ല സീസണല്ലേ, എല്ലാവർക്കും ചക്കപ്പഴം എല്ലാവരും വീട്ടിലും ഉണ്ടാവും, അല്ലെങ്കിൽ കിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ്സ് അറിയിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു.
അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.